السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله صدق الله مولانا العظيم. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള സയ്യിദന്മാർ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മാന്യ സഹോദരങ്ങൾ, സഹോദരികൾ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിന് ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ ജമലുല്ലൈലി സയ്യിദന്മാരുടെ പിതാവിൻ്റെയും അവരുടെ പിതാമഹൻ്റെയും ഒക്കെ ഓറോസും ആണ്ട് നേർച്ചയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നാടിൻ്റെ അഭിമാനമായിക്കൊണ്ട് ബഹുമാന്യരായ സയ്യിദന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഈ നിലക്കുള്ള ദീനീ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സാമൂഹികമായ സാംസ്കാരികമായ പ്രവർത്തനങ്ങളും വർഷങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് സ്ഥാപനങ്ങളൊക്കെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പരിപൂർണമായ വിജയത്തിലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാന്യരായ മർഹൂം സയ്യിദ് ഉമർ ഖ്വായ ജമലുല്ലൈലി തങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പിതാമഹന്മാർ, അവരുടെയൊക്കെ ജീവിതം നമുക്ക് മാതൃകയായി തീരേണ്ട കാര്യമാണ്. ജീവിതകാലത്ത് പരിപൂർണമായും അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിച്ചുകൊണ്ട് നാടിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തി നമുക്ക് സന്മാർഗത്തിൻ്റെ പാത കാണിച്ചു തന്നുകൊണ്ട് വിട പറഞ്ഞു പോയവരാണ്. അള്ളാഹു അവരുടെയൊക്കെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് അവരുടെ സന്താനങ്ങൾ ബഹുമാന്യരായ സയ്യിദന്മാർ നമുക്കിവിടെ നേതൃത്വം നൽകുവാനുണ്ട് എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയുള്ള നേതൃത്വവും അവരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങളും നമുക്ക് വളരെയധികം ചിന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സന്ദേശം ജനങ്ങളിലേക്ക് പകരുവാനും ആത്മീയതയുടെ വഴി കാണിച്ചു കൊടുക്കുവാനും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നു. ഇരിക്കുന്ന വിദ്യാർത്ഥികളും താലിമീങ്ങളൊക്കെ പരിശുദ്ധമായ ദീനീ ഉലൂമകൾ നുകർന്ന് പഠിച്ചുകൊണ്ട് ഭാവിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ ദിവ്യ സന്ദേശവുമായി അവർ പ്രവർത്തിക്കുകയും പ്രചരണം നടത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ നാടിന് വലിയൊരു അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സയ്യിദന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ നൽകുകയും അതിനുവേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരുടെ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹാന്മാരായ സയ്യിദന്മാർക്കൊക്കെയും അള്ളാഹു പരിശുദ്ധമായ ദീൻ്റെ ഖിദ്മത്തിൽ ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു.
ഇതിനു വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും സഹായിക്കുന്നവർക്ക് സഹകരിക്കുന്നവർക്കെല്ലാം അല്ലാഹു ഇരു ലോകത്തും അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മറഞ്ഞുപോയ സീദന്മാർ, ഉസ്താദ്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അവരുടെ എല്ലാം കബറിടങ്ങൾ അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. പലരും പല നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്. അങ്ങനെയുള്ള നല്ല ഉദ്ദേശങ്ങളോ അല്ലാഹു അവിടെ മറവിട്ട് കിടക്കുന്ന സയ്യിദിൻ്റെ അവരുടെ പിതാമഹന്മാരുടെ ഒക്കെയും ഹക്ക് കൊണ്ട് അല്ലാഹു ആ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ട് നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും എല്ലാവരും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു ഈ മജ്ലിസിനെയും സ്ഥാപനങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹത്തായ ഔറൂസ് പരിപാടിയിലേക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.